നമസ്കാരം. ജലമാണ് ജീവൻ, ജീവന്റെ ജീവൻ. ജലമെന്റെ അമ്മയാണ്, അമൃതമാണ്. അതെ, പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കടയുടെ വരികളാണിവ. ജലം ജീവന്റെ അടിത്തറയാണ്, അത് മറന്നുപോകുന്നവരെ ഓർമ്മപ്പെടുത്താനാണ് മാർച്ച് 22 ഐക്യരാഷ്ട്ര സംഘടനകളുടെ നേതൃത്വത്തിൽ ലോക ജല ദിനമായി ആചരിക്കുന്നത്. വരും തലമുറക്ക് വേണ്ടി ജലാശയങ്ങൾ സംരക്ഷിക്കാൻ ഒരുമിച്ച് കൈകോർക്കണമെന്ന സന്ദേശമാണ് ഈ ദിനം മുന്നോട്ട് വയ്ക്കുന്നത്. 44 നദികളും ചതുരശ്ര കിലോമീറ്ററിൽ ശരാശരി 200 കിണറുകളും ധാരാളം കുളങ്ങളും തോടും കൊണ്ട് സമ്പന്നമായ നാട്ടിൽ കുടിവെള്ളം തേടി ആളുകൾ പരക്കെ പായുന്നത് എന്നതാണ് സത്യം. മുൻകാലങ്ങളെ അപേക്ഷിച്ച് കാലാവസ്ഥാ വ്യതിയാനം ജലക്ഷാമത്തിന് ഒരു പ്രധാന കാരണമായി എന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ജലവും കാലാവസ്ഥാ വ്യതിയാനവും എന്നതാണ് ഈ വർഷത്തെ ജലദിനത്തിന്റെ ചിന്താവിഷയം. മഹാപ്രളയത്തിൽ നിന്ന് കരകയറിയ നമ്മുടെ നാട്ടിൽ ലഭ്യമായിരുന്ന ശുദ്ധജല മാർഗങ്ങൾ എല്ലാം തന്നെ മലിനമായി. ഇഷ്ടംപോലെ ജലമുണ്ടെന്നും അത് എന്നും ഇവിടെ ഇതുപോലെ ഉപയോഗിക്കാം എന്നുമുള്ള അഹങ്കാരമാണ് മലയാളിയുടെ പ്രശ്നം. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കടുത്ത ജലക്ഷാമത്തിലാണ്. കുടിവെള്ള സ്രോതസ്സുകൾ എല്ലാം മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. മഹാനദികൾ മല്ല കൂമ്പാരങ്ങളാണ്. ജലദൗർബല്യത്തിന് പറയാൻ 100 കാരണങ്ങളുണ്ട്. ഭൂരിഭാഗവും നമ്മുടെ അശ്രദ്ധ കൊണ്ടോ ലാഫ കൊതുകൾ കൊണ്ടോ സംഭവിക്കുന്നത് തന്നെ. ജലത്തിന്റെ ഉപയോഗം സുസ്ഥിരമായി കൈകാര്യം ചെയ്ത് ഭാവിയിലെ ആവശ്യങ്ങൾക്കും കൂടി ഉതുക്കം വിധം പ്രയോജനപ്പെടുത്തുന്നതായി സ്വീകരിച്ചു വരുന്ന നയങ്ങൾ, ഉപായങ്ങൾ എന്നിവയെല്ലാം ചേർന്നതാണ് ജലസംരക്ഷണം. ജലസംരക്ഷണത്തിനായി പ്രവർത്തിക്കേണ്ടത് നമ്മുടെ കടമയായി കരുതണം. ആവശ്യത്തിൽ കൂടുതൽ ഒരു തുള്ളി വെള്ളം പോലും ഉപയോഗിക്കില്ല എന്ന് പ്രതിജ്ഞ എടുക്കണം. വരും തലമുറയ്ക്ക് ഉപയോഗത്തിന് ആവശ്യമായ ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തുക എന്നത് നമ്മുടെ കടമയാണ്. ഇതിനായി കേരളത്തിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗമാണ് മഴവെള്ള സംരക്ഷണം. കുളങ്ങൾ, തടാകങ്ങൾ, കനാലുകൾ എന്നിവ നിർമ്മിക്കൽ, ജലസംഭരണികളുടെ ശേഷി വർദ്ധിപ്പിക്കൽ, മഴക്കുഴികൾ, വീടുകളും മറ്റും മഴവെള്ള സംഭരണികൾ ഉണ്ടാക്കുക എന്നിവ മഴവെള്ളം സംരക്ഷിക്കാനുള്ള മാർഗമാണ്. പാഴാക്കില്ല ഒരു തുള്ളി ജലം എന്ന തിരിച്ചറിവിൽ മുന്നോട്ട് പോകാം. പ്രകൃതിയെ നയിക്കുന്നത് ജലമാണ് എന്ന് പ്രശസ്ത ചിത്രകാരൻ ലിയോണാർഡോ ഡാ വിഞ്ചി പറഞ്ഞിട്ടുണ്ട്. നിളമലിനെ നിറച്ചാൽ ആയത് നമ്മുടെ കൺമുന്നിൽ കണ്ടതാണ്. അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ചത് ജലസംരക്ഷണത്തിനായി മുന്നോട്ട് വരേണ്ടത് യുവ തലമുറയാണ്. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാം, ഓരോ തുള്ളി ജലവും അമൂല്യമാണ് എന്ന ബോധ്യത്തോടെ മുന്നോട്ട് പോകാം. ജലം ജീവനാണ്, ജീവന്റെ അടിത്തറയാണ്. നന്ദി, നമസ്കാരം.